നമസ്കാരം മാന്യ മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം ലോകത്തിലെ ഏറ്റവും വലിയ കയറ്റുമതിക്കാരായ ഇന്ത്യയുടെ ചില ഭാഗങ്ങളിൽ മഴയുടെ കുറവ് നടിയിൽ വിസ്തൃതി ഏകദേശം മൂന്ന് വർഷത്തിനുള്ളിൽ ഏറ്റവും ചെറിയ നിലയിലേക്ക് ചുരുങ്ങാൻ കാരണമായതിനാൽ ആഗോള ഭക്ഷ്യ വിതരണത്തിലുള്ള അടുത്ത വെല്ലുവിളിയായി അരി ഉയർന്നു വന്നേക്കാം കുതിച്ചു വരുന്ന ഭക്ഷണ ചെലവും വ്യാപകമായ പണപ്പെരുപ്പവും കൊണ്ട് രാജ്യങ്ങൾ പിടിമുറുക്കുന്ന സമയത്താണ് ഇന്ത്യയുടെ അരി ഉൽപാദനത്തിലെ ഭീഷണി ഇന്ത്യയുടെ ഉൽപാദനത്തിന്റെ നാലിലൊന്ന് വരുന്ന പശ്ചിമ ബംഗാൾ ഉത്തർപ്രദേശ് എന്നിവയുൾപ്പെടെ ചില പ്രദേശങ്ങളിൽ മഴയുടെ അഭാവം മൂലം ഈ സീസണിൽ ഇതുവരെ നെൽകൃഷിയുടെ മൊത്തം വിസ്തൃതി പതിമൂന്ന് ശതമാനം കുറഞ്ഞു അരി ഉൽപാദനത്തിലെ ഇടിവ് ഇന്ത്യയുടെ പണപ്പെരുപ്പ പോരാട്ടത്തെ സങ്കീർണമാക്കുമെന്നും കയറ്റുമതിയിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമെന്നും വ്യാപാരികൾ ആശങ്കപ്പെടുന്നു ഇത്തരമൊരു നീക്കം പ്രധാന ഭക്ഷണത്തെ ആശ്രയിക്കുന്ന കോടിക്കണക്കിന് ആളുകൾക്ക് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും ആഗോള അരി വ്യാപാരത്തിന്റെ നാൽപ്പത് ശതമാനം ഇന്ത്യയിലാണ് ഭക്ഷ്യസുരക്ഷ സംരക്ഷിക്കുന്നതിനും പ്രാദേശിക വില നിയന്ത്രിക്കുന്നതിനുമായി ഗോതമ്പിൻ്റെയും പഞ്ചസാരയുടെയും കയറ്റുമതി സർക്കാർ ഇതിനകം തന്നെ തടഞ്ഞു ഇന്ത്യയിലെ അരിവിലയിലെ കുതിച്ചു ചാട്ടം ഉൽപ്പാദനത്തെക്കുറിച്ചുള്ള ആശങ്കയെ പ്രതിഫലിപ്പിക്കുന്നു പശ്ചിമബംഗാൾ ഒഡീഷ ഛത്തീസ്ഗഡ് തുടങ്ങിയ പ്രധാന വളരുന്ന സംസ്ഥാനങ്ങളിൽ മഴയുടെ കുറവും ബംഗ്ലാദേശിൽ നിന്നുള്ള ഡിമാൻഡും കാരണം ചില ഇനങ്ങളുടെ വില കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കിടെ പത്ത് ശതമാനത്തിലധികം ഉയർന്നതായി സ്പോഞ്ച് എന്റർപ്രൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഡയറക്ടർ മുകേഷ് ജെയിൻ പറഞ്ഞു കയറ്റുമതി വില സെപ്റ്റംബറോടെ ടണ്ണിന് മുന്നൂറ്റി ഡോളറിൽ നിന്ന് ആഗോള അരി വ്യാപാരത്തിന്റെ നാൽപ്പത് ശതമാനം ഇന്ത്യയിലാണ് ഭക്ഷ്യസുരക്ഷ സംരക്ഷിക്കുന്നതിനും പ്രാദേശിക വില നിയന്ത്രിക്കുന്നതിനുമായി ഗോതമ്പിന്റെയും പഞ്ചസാരയുടെയും കയറ്റുമതി സർക്കാർ ഇതിനകം തന്നെ തടഞ്ഞു ഇന്ത്യയിലെ അരിവിലയിലെ കുതിച്ചുചാട്ടം ഉൽപാദനത്തെക്കുറിച്ചുള്ള ആശങ്കയെ പ്രതിഫലിപ്പിക്കുന്നു പശ്ചിമബംഗാൾ ഒഡീഷ ഛത്തീസ്ഗഡ് തുടങ്ങിയ പ്രധാന വളരുന്ന സംസ്ഥാനങ്ങളിൽ മഴയുടെ കുറവും ബംഗ്ലാദേശിൽ നിന്നുള്ള ഡിമാൻഡും കാരണം ചില ഇനങ്ങളുടെ വില കഴിഞ്ഞ രണ്ടാഴ്ചക്കിടെ പത്ത് ശതമാനത്തിലധികം ഉയർന്നതായി സ്പോഞ്ച് എന്റർപ്രൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഡയറക്ടർ മുകേഷ് ജെയിൻ പറഞ്ഞു കയറ്റുമതി വില സെപ്റ്റംബറോടെ ടണ്ണിന് മുന്നൂറ്റി അറുപത്തിയഞ്ച് ഡോളറിൽ നിന്ന് നാന്നൂറ് ഡോളറായി ഉയരുമെന്ന് അദ്ദേഹം പറഞ്ഞു നന്ദി നമസ്കാരം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുന്നതായിരിക്കും